Selamun aleyküm ve rahmetullah. Elhamdülillah. Vessalatu vesselamu ala eşrefil murselin ve ala alihi ve sahbihi ecmaîn. Amma ba'd. Premlı vidyarthikale, nammal zanjaande sabukilana alle. Ippo nammal sulasi mujarrad ayinte vazanukale pattittokke nammal padichu le. Oru vazan endanu? Fa'ala yaf'ulu. Athava nasara ensuru mattonne fa'ala yaf'ilu laraba yaliribu dahanale pinendeyum pinne oru vazanam baarunde adendana fa'ala yaf'alu vazanikana pacha avade sharth undu enda avanam ain filo lamil filo halkinde aksharangalil petta hamza ha'e ayne ayne ha'e ha'e ennivey petta edengil oru aksharam ain filo lamil filo onnalana endava فَأَلَا يَفْعَلُ എന്ന് മുലാരി വരുള്ളൂ അല്ലേ. അപ്പൊ അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? ഫഇല. അപ്പൊ ഇവിടെ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. അതായത് മാലി ഫഅലയാണ്. മാലി ഫഅലാനാവുമ്പോ അതിന്റെ മുസ്തഖ്ബിൽ മൂന്ന് കൊണ്ടും വരുന്നുണ്ട്. അൻഫീലിന് മൂന്നും വരുന്നുള്ളൂ. ഉമ്മും വരുന്നുണ്ട്, കസറും വരുന്നുണ്ട്, ഫത്തഹും വരുന്നുണ്ട്. ഫഅല യഫ്ഉലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു. ണോ മൂന്നും വരുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്ക് മാലി മാറാണ് പിന്നത്തേല്. ഫ ഇലാനായി മാലി കണ്ടോ. അപ്പൊ അതിന്റെ മുലാരി എങ്ങനെയാ വരില്ലേ? യഫ് അലു, അലിമയാലമു പോലെ. പിന്നെ മാലി മാറാണ് എന്താ? ഫ ഉല മാലി. അപ്പൊ അതിന്റെ മുലാരിയോ യഫ് ഉലു അഥവാ ഹസുന യഹ്സുനു. ഈ ഉദാഹരണങ്ങളുടെ ഒക്കെ അർത്ഥം ഞാൻ പറയില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളത് മീസാനിലും അതുപോലെ തന്നെ സൂറയിലും കുബ്രയിലും ഒരുപാട് വിശദീകരിച്ചതാണ്. അതുപോലെ തന്നെ സറഫാക്കിയ ആളുകളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ സഞ്ജാനൊക്കെ എന്ത് ചെയ്യണം? മീസാനക്ക് കൊണ്ടുപോകണം. നമ്മളിപ്പോ ഒരു ലറബ കണ്ടു കഴിഞ്ഞാൽ ലറബനെ അതിന്റെ മാലി സറഫാക്കണം, മുസ്തഖ്ബിൽ സറഫാക്കണം, അമ്മ സറഫാക്കണം, അതുപോലെ തന്നെ ഫായിലും മഫ്ഊലൊക്കെ നമ്മൾ സർഫാക്കണം. മാത്രല്ല അതിന്റെ നഫി എങ്ങനെയാണോ, മുസ്ബത്ത് എങ്ങനെയല്ല, അമ്മ കൊടുത്താൽ എങ്ങനെയല്ല, എന്നെ കൊടുത്താൽ എങ്ങനെ, അതൊക്കെ നമ്മൾ ഓരോ ഫീലിനെ കൊണ്ടും ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് എന്തിട്ടുള്ളൂ, കിതാബ് ഓതുന്നത് കൊണ്ടൊരു ഉപകാരം കിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ള ഏതാണ്? അമ്മ റുബാ ഇ മുജറദ്. അപ്പൊ ഇനി റുബാ ഇ മുജറദ് അതിന്റെ വസനുകൾ ഏതൊക്കെ നോക്കുക അല്ലേ. നമുക്കറിയാലോ റുബാ ഇ മുജറദ് ആകെ ഒരു വസനുള്ളൂ, അത് ഏതാ? ഫഅലല. നമ്മൾ മുമ്പേ പഠിച്ചതന്നെയാണ്. ഓക്കെ, ഞാൻ നോക്കിയാൽ കുറച്ചെടുക്കണുള്ളൂ. അപ്പൊ അമ്മ റുബാ ഇ മുജറദ്. അപ്പോൾ റുബാ ഇ മുജറദ് ഫഹുവ, അത് ബാബു വാഹിദുൻ. ഫഹുവ അതിനൊക്കെണ്ട് ബാബുൻ വാഹിദുൻ, ഒരൊറ്റ ബാബുണ്ട് അല ഫഅലല, ഫഅലല എന്ന വസനിന്റെ മേൽ. അപ്പൊ അത് ഫഅലലയാണ്. ഒരു ബാബുള്ളത് ഏതാണ്? ഫഅലല വസനിക്കാണ്. കദഹറജ കണ്ടോ, ഫഅലല ദഹറജ. ദഹറജ എന്നർത്ഥം ഉരുട്ടി. ദഹ്റജ യുദഹിരിജു കണ്ടോ, ദഹ്റജ യുദഹിരിജു ദഹ്റജതം വദഹ്റാജൻ. ഇതൊക്കെ എന്താന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അല്ലേ. ദഹ്റജ മാലിയാണ്, യുദഹിരിജു മുസ്തഖ്ബിലാണ്, ദഹ്റജതം വദഹ്റാജൻ മസ്തറാണ്, രണ്ടും മസ്തറങ്ങാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ? എന്തിനാ മുസന്നിഫ് ദഹ്റജ യുദഹിരിജു ദഹ്റജതം വദഹ്റാജൻ തറപ്പാക്കിയത്? നിങ്ങൾക്കൊരു സൂചനയാണിത്. ഇതേപോലെ നമ്മൾ സർഫാക്കുന്നല്ലോ മാലി മുസ്തഖ്ബിൽ, അങ്ങനെ അമ്ര എന്താണ് ഇസ്മു സമാനെ മഖാനെ മറത്ത് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സർഫാക്കി വെക്കണം എന്നുള്ളേക്കുള്ള സൂചന കൂടിയാണ് ഇവിടെ എന്ത് ചെയ്യണത്, മുസന്നിഫ് നമുക്ക് തരുന്നത്. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ഫീലുകളെയും മീസാനക്ക് കൊണ്ടുപോയിട്ട് ശരിക്ക് സർഫാക്കിയിട്ടൊക്കെ നന്നായി പഠിച്ചു വരിക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. വളരെ കുറച്ച് ആകെ നമ്മളൊന്ന് രണ്ട് വരാൻ എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോ നന്നായിട്ട് പഠിക്കുക. അള്ളാഹു നന്നായിട്ട് പഠിക്കുന്ന നല്ല മുത്തല്ലിമീങ്ങളിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇൽമിലൊക്കെ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.